വിശുദ്ധ ഖുർആനിൽ ദഹരികളുടെ വചനങ്ങളുണ്ട്. ആരാ ഈ ദഹരികൾ? കാലവാദികളാണവർ. കാലം മാത്രമാണ് സത്യം. കാലമെന്നത് അനാദിയും അനന്തവുമാണ്. കാലം എല്ലാറ്റിനും ഹേതുവാണ് എന്ന് വിശ്വസിച്ച എന്ന് ധരിക്കുന്ന ആളുകൾ മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്നു എന്ന് ഖുർആൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. വഖാലു, സൂറത്ത് 45:24 കാണാം. വഖാലു മാഹിയ ഇല്ല ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലികുന ഇല്ല ദഹർ എന്നുണ്ട്. ജീവിതമെന്നാൽ നമ്മുടെ ഐഹിക ജീവിതം മാത്രമാകുന്നു. നാം മരിക്കുന്നു, നാം ജീവിക്കുന്നു. നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാകുന്നു. ഇതാണ് അവർ പറഞ്ഞത്. കാലം, ഇപ്പം ഇവിടെ നമ്മെ ജനിപ്പിച്ചവനോ ഈ ലോകം സൃഷ്ടിച്ചവനോ നിയന്ത്രിക്കുന്നവനോ അങ്ങനെ ഒരാളില്ല. അവർ സത്യത്തിൽ മുൽഹിദുകളാണ്. അവരൊരു ദൈവത്തെ വിശ്വസിക്കാത്ത, ഒരു മതത്തിലും അംഗീകരിക്കാത്ത കാലവാദികളാണവർ, ഹേതുവാദികളാണവർ. അവരുടെ വചനം ഖുർആനിലുണ്ട്. അതിന് അല്ല പറഞ്ഞു കൊടുത്തൊരു ഒരു മറുപടി എന്താ പറയുക അവരെപ്പറ്റി? വമാലഹും ബിദാലിക് മിൻ ഇൽമിൻ ഇൻ ഹുവ ഇല്ലാ ഇല്ലാ യദുന്നൂൻ. അവർ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, ഊഹിക്കുക മാത്രമാകുന്നു. ഒരു പറഞ്ഞു, അപ്പോൾ മരിച്ചതിന് ശേഷം ഇനിയൊരു പുനർജന്മമോ പുനർജീവിതമോ ഒരു യൗമുൽ ബാസ് അങ്ങനെയൊന്നുമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിന് ഖുർആൻ പറഞ്ഞു, ഞങ്ങൾ ഊഹമാണ് പറയുന്നത്, ഊഹിച്ചുകൊണ്ടാണ് പറയുന്നത്, അറിവില്ലാതെയാണ് പറയുന്നത്. എന്നാൽ ഇതിനുള്ള അറിവെന്താണ്? ഊഹം തീർക്കാൻ അല്ല തന്നെ പല സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കാം നമുക്ക്. ഇബ്രാഹിം നബിയുടെ ഒരു സംശയമുണ്ട്. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭം, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് അറിയിച്ചു തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. റബ്ബി, എൻ്റെ രക്ഷിതാവെ, അരിനി, എനിക്ക് അറിയിച്ചു കൊണ്ട, കൈഫ തുഹ്യിൽ മൗത, മരിച്ചവരെ എങ്ങനെയാണ് പുനർജനിപ്പിക്കുന്നത്? പക്കാല അല്ല പറഞ്ഞു, അവലം തുമിൻ, എനിക്ക് ഈമാനില്ലേ, വിശ്വാസമില്ലേ? കാല ബല, അതെ, വലാഖില്ലിയത്തുമഇന്ന ഖൽബി, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ചോദിച്ചതാണ്. കാല, അതിൽ അല്ല പറഞ്ഞു കൊടുക്കുകയാണ് മരിച്ചവരെങ്ങനെ ജീവിപ്പിക്കുക എന്നുള്ള തെളിവ് സഹിത അല്ല പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖുദ് അർബഅത്തമിന ത്വൈരി ഫസുർഹുന്ന ഇലൈക സുമ്മ ജാൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ ثم ادعوهن ياتينك سعيا എന്താണ്? فخذ اربعه من الطير, നാല് പക്ഷികളെ പിടിക്കുക. فسرهن, എന്നിട്ട് അവരെ നാലിനെയും കൂടി ഉണ്ടാക്കുക. എന്നിട്ട് ഇലൈക ثم فسر, എന്നിട്ട് തന്നിലേക്ക് ക്ഷണിക്കുക. ثم اجل على كل جبل منهن جزءا, ആ നാല് പക്ഷികളെയും കൂടി അറുത്ത് പരസ്പരം കുഴച്ചിട്ട് നാല് മലമ കൊണ്ടേക്കുക. എന്നിട്ട് അവരെ വിളിച്ചാൽ, സുമ്മ ദുഉഹുന്ന യതീനക്ക സയ്യ, അവരെ വിളിച്ചാൽ അവർ പറന്നിങ്ങ് വരും, വേഗത്തിൽ വരും. ഇതുപോലെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. ഇതിലിപ്പോൾ എന്താ മനസ്സിലായത്? നിങ്ങൾ നാല് പക്ഷികളെ പിടിക്കുക. നിങ്ങൾക്ക് ആർപ്പിച്ച് ഇബ്രാഹിമിനോട് പറഞ്ഞാൽ നമുക്കും പതകാണല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന എന്താ തെളിവ്? നാല് പക്ഷികളെ പിടിക്കുക, എന്നിട്ട് നാല് പക്ഷികളും കൂടി ഉണ്ടാക്കുക, എന്നിട്ട് നാലും കൂടി കുഴച്ചിട്ട് പരസ്പരം കുഴച്ചിട്ട് എന്നിട്ട് ഓരോരോ ഭാഗം, ഈ മലമ്മ, ആ മലമ്മ, ഇപ്പുറത്തൊരു മലമ്മ, ഇപ്പുറത്തൊരു നാല് മലമ്മയും കൊണ്ടേക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുക. അപ്പം നാലും കൂടി ഉണ്ട് വരും. ഇതാണ് ഇവിടെ നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം നബിയുടെ സംശയം തീർക്കാൻ ഇത് മതിയാകുമോ? എന്തിനാ നാല് പക്ഷികളെ പിടിക്കേണ്ട ആവശ്യം? ഒരു പക്ഷീനെ തന്നെ ഇബ്രാഹിം നബിൻ്റെ മുന്നിന്ന് അവിടെ അറുത്തിട്ട് അതിനെ ജീവിപ്പിച്ചാൽ പോരെ? പക്ഷീനെ പിടിച്ചിട്ട് പിന്നെ എന്തിനാ നാല് മലമ കൊണ്ടേക്കേണ്ട ആവശ്യം? എന്തിനാ നാല് പക്ഷികളെ തന്നെ ആവശ്യമില്ല? ഇനി നാല് പക്ഷികളെ പിടിച്ച് നാല് മലമ കൊണ്ടുവച്ചാൽ എങ്ങനെ? ഈ ആമൾ കൊണ്ടുവച്ച പക്ഷി തന്നെയാണോ ഈ വരുന്നത്? എന്താ അത്ര ഉറപ്പ്? ഒരുപാട് ദൂരെ കൊണ്ടേക്കേണ്ട ആവശ്യം എന്താണ്? അടുത്തന്നെ പിടിച്ചുള്ള പക്ഷിയെ വിളിച്ചാൽ പോരെ? തമാശയാണിത്. അപ്പം നാല്
പക്ഷികളോട് ആവശ്യമില്ല, നാല് മലമ കൊണ്ടേക്കേണ്ട ആവശ്യമില്ല. ഇബ്രാഹിൻ്റെ മുന്നിൽ നിന്ന് ഒരു പക്ഷിയെയോ ഒരു ജീവിയെയോ അപ്പം തന്നെ അത് കൊല്ലുക, എന്നിട്ട് അപ്പം തന്നെ ജനിപ്പിക്കുകയാണ് ഇബ്രാഹിം തെളിവായി. ഇങ്ങനെയാണ് മരിച്ചവർ ജീവിപ്പിക്കുക എന്നുള്ളത്. ഇത് നാല് സ്ഥലത്ത് അവിടെ ഇത് മനസ്സിലായിട്ടാണ് സി എൻ അഹമ്മദ് പോലെ വിഫസുറുഹുന്ന എന്നുള്ള നാല് പക്ഷികളെ പിടിച്ചിട്ട് അറുക്കലല്ല, അതിന് ഇണക്കലാണ്. നാല് പക്ഷികളും പിടിച്ച് പോറ്റിയിട്ട് എന്നിട്ട് നാല് സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞ പ്രാവൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലേ, അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ ഖുർആൻ്റെ ഈ വാക്ക് ഫസുർഹുന്ന എന്ന് പറഞ്ഞാൽ അറുത്തു നടത്തുകൊണ്ട് ഇണക്കി നടത്തുകൊണ്ട് അത് നേരെ ഫസുർഹുന്ന ഇലയിക്ക എന്നതിന് സിയനിനെ പോലുള്ള ആളുകൾക്ക് ഇലയിക്ക എന്നുള്ള വാക്ക് ഉള്ളത് കൊണ്ടാണ് ഇണക്കി നടത്തവർ വെക്കുന്നത്. ഫസു പിന്നെ ഇവിടെ ജുസ് ആ എന്നൊരു വാക്കുണ്ട്, അതുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള മുഫസ്സിറുകളൊക്കെ അതിനെ അറുത്തു എന്നർത്ഥം പറയുന്നത്. അറുക്കുമ്പോഴാണല്ലോ നാല് പക്ഷികളെ പോറ്റിയിട്ട് നമ്മളിങ്ങോട്ട് വിളിച്ചാൽ എങ്ങനെ മരണാനന്തരത്തിന് തെളിവാകുക? ഏതായാലും ഇവിടെ ദഹിരികളുടെ വാദത്തിന് ഇതൊരു തെളിവാണോ? ദഹിരികൾ ചോദിച്ചു മരണാനന്തരം ജീവിതമുണ്ടോ? ഇതിനെന്താ പ്രമാണം? അള്ള ഒരു പ്രമാണം ഇബ്രാഹിം നബിക്ക് പറഞ്ഞു കൊടുത്തതാണിത്. ഇതെങ്ങനെ ശരിയാവും? ഇനി വേറൊന്ന്, ഇത് സൂറത്തുൽ ബക്കറ 260 രണ്ടാം അധ്യായം 260 ഇബ്രാഹിം നബിൻ്റെ സംഭവം പറയുന്നത്. കുറച്ച് മുമ്പ് സൂറത്തുൽ ബക്കറയിൽ തന്നെ ഔ ഖല്ലദി മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ ഖാല അന്ന യുഹീ ഹാദിഹി അല്ലാഹു ബാദ മൗതിഹ ഫമാതഹു അല്ലാഹു 100 തുമ്മ ബഅസഹു ഖാല കം ലബിസ്ത ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം ഖാല ബൽ ലബിസ്ത 100 فانظر الى طعامك وشرابك لم يتسنه وانظر الى حمارك ولنجعلك ايه للناس وانظر الى العظام كيف ننجزها ثم نكسوها لحما. ഇവിടെ ഒരാൾ ചോദിച്ചു പടച്ചോനെ എങ്ങനെയാ മരിച്ചവരെ ജീവിപ്പിക്കുക? ആ ചോദിച്ച ആളെ തന്നെ അവിടെ കൊന്നുകളയാം. അയാൾ ചോദിച്ചു മരിച്ചവരെ ജീവിക്കുകയോ? ആ ചോദിക്കാൻ അയാളെ ചോദിക്കാൻ കാരണമുണ്ട്. അയാളൊരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയതൊക്കെ കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് നാമാവശേഷമായി ശൂന്യമായി കിടക്കുന്ന ഒരു ഭൂമി. അപ്പോൾ അയാൾ ഈ നിർജ്ജീവമായ സ്ഥലത്ത് ഇനിയും ഇവിടെ ജീവിച്ചവരൊക്കെ ഇനിയും പുനർജനിക്കുമെന്നാണോ എന്ന് സംശയിച്ച ചോദിച്ച ഒരാളെ അയാളങ്ങോട്ട് കൊല്ലുക. കൊന്നിട്ട് 100 കഴിഞ്ഞിട്ട് അയാളെ എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽപ്പിക്കുമ്പോൾ അയാളോട് ചോദിക്കുക ഇഞ്ചെത്ര കാലം? ഞാൻ കുറച്ച് സമയം ഉറങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൽ കുറച്ച് വളരെ കുറഞ്ഞ സമയം ഉറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അല്ല നീ 100 എന്ന് പറയുക. ഈ 100 കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുന്നിലുള്ള ഭക്ഷണം നോക്ക്, ഒരു താറാറും പറ്റിയിട്ടില്ല. എൻ്റെ ആ ഒപ്പുള്ള കുതിര ഉണ്ടില്ലേ? ഈ ചോദിക്കുന്നതിൽ ഇപ്പം അല്ല ചെയ്യേണ്ട, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിച്ചാൽ അല്ല പറയേണ്ടത് എന്താ? അയാളൊപ്പുള്ള കുതിരനെ അങ്ങോട്ട് കൊല്ലുക, എന്നിട്ട് അപ്പം തന്നെ ജീവിപ്പിച്ചാൽ പോരെ. എന്തിനാ ഈ 100 കാത്തിരിക്കുന്നത്? ചോദിച്ച ആളെ തന്നെ കൊന്നാൽ പിന്നെ എങ്ങനെയാണ് തെളിവാകുക? ചോദിച്ച ഒരാൾക്ക് പകരം അതിന് മുമ്പിലുള്ള കഴുതയെയോ കുതിരയെയോ എന്തെങ്കിലും ഒരു വസ്തുവിനെ കൊന്നിട്ട് അപ്പം തന്നെ പുനർജനിപ്പിക്കല്ലേ ചെയ്യേണ്ടത്? ചോദിച്ച ആളെ 100 അങ്ങോട്ട് കൊല്ലുക, എന്നിട്ട് അയാൾക്ക് എന്താ തോന്നിയത്? ഇതൊരു ഉറക്കത്തിന് എഴുന്നേൽക്കും പോലെ തോന്നുന്നത്. അല്ലാതെ മരിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഞാൻ മരിച്ചോ ഇല്ലെന്നും കൂടി തെളിവില്ല. ഈ തെളിവ് എങ്ങനെ നമുക്ക് ഇന്ന് ഉള്ള ആളുകൾക്ക് പരലോകം വിശ്വസിക്കാൻ? ഇതെന്ത് തെളിവാണ്? ഇബ്രാഹിം നബിയുടെ ഈ സംഭവവും ഈ ഒരു ബൈത്തൽ മഖ്ദസിൽ നടന്ന ഇസ്രായേലിൽ നടന്ന ഈ സംഭവം എങ്ങനെ നമുക്ക് തെളിവാകും? ഒരു സംശയം ചോദിച്ചപ്പോൾ അല്ല സംശയിച്ചു, അയാളെ 100 ഉറക്കി കടത്തി, അത് 100 മംഗളെ മരിപ്പിച്ചു, പിന്നെ പുനർജനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ നമുക്കൊന്ന് തെളിവാകുക? അത് പറയും നമുക്കെങ്ങനെ ഇത് തെളിവാകുക? ഇതാണ് ദഹരികൾക്കുള്ള ഒരു മറുപടി. എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ പിന്നെ മരിച്ചപ്പോൾ ഈ ഉറക്കമാണ് പയക്ക് തോന്നി, അയാൾ എത്ര ദിവസം ഉറങ്ങി എന്നുള്ളത്. സൂറത്തു യാസീനിൽ തന്നെ കാണാം, യാ വൈലന മംബാസന മി മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ എന്നുള്ളത്. യാ വൈലന, ഒരു മരിച്ചു കഴിഞ്ഞ സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഒതുമ്പോൾ അവരൊക്കെ കൂടി എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾ കുറഞ്ഞ സമയം ഉറങ്ങുകയായിരുന്നു, ഉറക്കത്തിലായിരുന്നു അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഖബറിൽ ശിക്ഷ ഉണ്ടോ? ഖബറിൽ ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ ശിക്ഷയൊന്നും ഉണ്ടാവാൻ സാധ്യതയല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ ഉണ്ട്, അങ്ങോട്ടുണ്ട്, മലക്കുകൾ വരും ചോദ്യം ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഈ ആയത്തിൽ കേട്ടാൽ തോന്നും അങ്ങനെ ശിക്ഷയെ പറ്റി പരാമർശമില്ല എന്ന് തോന്നും. സുമ അമാത്ത ഹൂഫ് അക്ബറ അതല്ല പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ യാ വൈലന മംബാസന മിമ്മർക്കദിന, അവർക്കും ഒരു ഉറക്കത്തിന് എഴുന്നേൽക്കും പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവർ നല്ല ഉറക്ക സുഖമായി ഉറക്കത്തിലായിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ അത് നോക്കും. അപ്പോൾ അതാണ് ഈ പറയുന്നത്. പിന്നെ നോസു, പിന്നെ യാസി തന്നെ കാണാം. ഖാല മൻ യുഹയിൽ ലാമ വഹിയ റമീം കുൽ യുഹീഹ അല്ലദി അൻഷഅഹ ഔവല മറ. ഒരാൾ ചോദിച്ചു, ഒരു എല്ല് പൊട്ടിച്ചിട്ട് അത് കൊണ്ട് ഊതിയിട്ട് ചോദിച്ചു, മുഹമ്മദ് ഈ എല്ലാണോ, ഈ നുരുമ്പി പോയ എല്ലാണോ ഇനി പുനർജനിക്കുന്നത് എന്ന് ചോദിച്ചതിന് അയാൾക്ക് കൊടുത്ത മറുപടി എന്താ പറയുക? കുൽ, മുഹമ്മദ് പറഞ്ഞു കൊടുക്കുക, യുഹീഹ അല്ലദി അൻഷഅഹ ഔവല മറ, ആദ്യം നിങ്ങളെ എങ്ങനെയാണോ ജനിപ്പിച്ചത് അതുപോലെ ഇനിയും നിങ്ങളെ കൊണ്ടുവരുന്നാ പറയുന്നു. ഈ ആദ്യം ജനിപ്പിച്ചതാരാ? അള്ളാഹു നിന്ന് എന്തത്ര തെളിവ്? ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ആ ചെയ്തതുപോലെ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ അത് ചെയ്യണ്ടേ? അത് ചെയ്തു നാൻ തെളിവ് കണ്ടേ? നമ്മളെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ലോകം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നു എന്താ തെളിവ്? അത് തെളിഞ്ഞതിന് ശേഷം പോരെ ഈ ഉപമ, നിങ്ങളെ ഇല്ലായ്മയില്ലെന്ന് സൃഷ്ടിച്ചതുപോലെ അല്ലെങ്കിൽ ആദ്യം സൃഷ്ടിച്ചതുപോലെ വീണ്ടും സൃഷ്ടിക്കും, ഇതാണോ അതിന് ഉത്തരം? ആദ്യം സൃഷ്ടിച്ചു എന്ന് എന്താ തെളിവ്? അതിനെന്താ ഉറപ്പ് അള്ളാഹു ആണ് സൃഷ്ടിച്ചതെന്നുള്ളതിന്? വേറെ ആരെങ്കിലും ആയിക്കൂടെ? അത് ഉറപ്പ് കിട്ടിയ ശേഷമല്ലേ ഇത് പറയണ്ടേ? ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. കുറേ ഉണ്ട്. പിന്നെ ദഹിരികളുടെ വാദം, ഈ കാലം തുടക്കവും ഒടുക്കവും ഇല്ലാത്ത സാധനമാണ്. ഇതിന് തുടക്കമല്ല ഒടുക്കമല്ല, ഇത് നശിക്കാനുള്ള സംഭവമല്ല, ഇതിന് തുടക്കം എന്നുള്ള സംഗതിയില്ല. ദ്രവ്യത്തിൻ്റെ മാറ്റങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, മറ്റു ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളൊക്കെ എല്ലാം കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം. ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അല്ലാത്തതൊക്കെ എന്താണ്? അതില്ലാത്ത സ്ഥലങ്ങളൊക്കെ ശൂന്യമാണ്. ഈ ശൂന്യം ആര് സൃഷ്ടിച്ചതാ? ശൂന്യാകാശം ആര് സൃഷ്ടിച്ചതാ? അതും അള്ളാഹു ആണോ എങ്കിൽ ഒരു ചോദ്യമുണ്ട്. ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ഇല്ലാത്ത അവസ്ഥക്കാണ് ശൂന്യാകാശം. പദാർത്ഥം വേണമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഒന്നുമില്ലാത്ത അവസ്ഥക്ക് ശൂന്യം എന്ന് പറയും. ഇരുട്ടും വെളിച്ചവും, വെളിച്ചത്തെ ഒരു പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെളിച്ചമല്ലെങ്കിൽ അവിടെ ഇരുട്ടാണ്, അത് ആരും സൃഷ്ടിക്കേണ്ടത്, ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ട്. ശൂന്യാകാശം അങ്ങനെ തന്നെയാണ്. ഒന്നും ഇല്ലെങ്കിൽ അതിന് വരെ ശൂന്യം എന്നാണ്. അപ്പോൾ ശൂന്യാകാശത്തെ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശൂന്യത്തെ സൃഷ്ടിക്കേണ്ടതില്ല, അത് ഉണ്ട് അവിടെ. സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്താ അവിടെ ഉണ്ടായിരുന്നു? ശൂന്യാകാശം അല്ല സൃഷ്ടിച്ചു നോക്കുക. എങ്കിൽ ശൂന്യാകാശം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവിടെ എന്തായിരുന്നു? അവിടെ ശൂന്യമായിരുന്നു. അപ്പോൾ ശൂന്യം എന്ന് പറഞ്ഞാൽ ആരും സൃഷ്ടിക്കാത്തൊരു സംഗതിയാണ്. നമുക്കൊരു പദാർത്ഥങ്ങൾ വേണമെങ്കിൽ അവിടെ വെക്കാം. അപ്പോൾ ഒന്നും ഇല്ലായ്മയില്ലെന്ന്, ഒന്നും സൃഷ്ടിക്കുന്നില്ല. ശൂന്യം ഇവിടെയുണ്ട്, ഇരുട്ട് ഇവിടെയുണ്ട്. അവിടെ നമുക്ക് വെളിച്ചം കത്തിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാവും, വെളിച്ചം എടുത്ത് മാറ്റിയാൽ പിന്നെയും അവിടെ ഇരുട്ടാവും. ശൂന്യാകാശം, ശൂന്യം എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും വസ്തു വെച്ചാൽ ആ വസ്തു ഉണ്ട്, അതെടുത്ത് മറ്റേ പിന്നെയും ശൂന്യമാകും. അപ്പോൾ ശൂന്യത്തെ സൃഷ്ടിക്കുന്നില്ല. ഇതാണ് ഖുർആനിൽ തന്നെ ദൈവത്തെ പരിചയപ്പെടുത്തിയ പദവാക്കുകളൊക്കെ. അവൻ ഏകനാണ്, അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണെന്ന് പറഞ്ഞതും പദാർത്ഥത്തിൻ്റെ വിശേഷണങ്ങളും സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. പടച്ചോൻ പോലും ദ്രവ്യത്തിൻ്റെ ഭാഗമാണ്, കാലത്തിൻ്റെ ഭാഗമാണ് ഖുർആനിൽ പരിചയപ്പെടുത്തിയ അള്ളാഹു. അപ്പോൾ ദഹിരികളുടെ വാദം എന്താണ്? മാഹിയ ഇല്ല ഹയാത്തുന ദുന്യാ നമൂതു വനഹിയ വമാ യുഹ്ലിക്കുന ഇല്ല ദഹർ വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻ ഹുവ ഇല്ല യദുന്നൂൻ എന്നത് അവർ പറഞ്ഞ വാക്കെന്താണ്? ഈ ജീവിതവും മരണവും എല്ലാം തന്നെ ഇവിടെ അടങ്ങുന്നു, ഇവിടെ അവസാനിക്കുന്നു, ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല എന്നതാണ് കാലവാദികളുടെ വാദം. കാലവാദി ദഹിർ എന്ന് പറഞ്ഞ കാലം, ദഹിരി ദഹിരീയ എന്നുണ്ട്. അസുർ എന്ന് പറഞ്ഞാലും കാലം തന്നെ. ആ അസുർ എന്ന് പറഞ്ഞാലും കാലം, വൽ അസുർ കാലം, കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് സത്യം എന്ന് പറയുന്നത് പോലെ ഖുർആനിൽ പോലും ദഹിരികളുടെ വാദം ഉന്നയിച്ചുകൊണ്ടാണ് വൽ അസുർ കാലം തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ സത്യം എന്താണ്? ഈ പ്രപഞ്ചത്തിന് തുടക്കമല്ല ഒടുക്കമല്ല. ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ, നാം ഈ കാണുന്നതൊക്കെ ദ്രവ്യത്തിൻ്റെ പദാർത്ഥങ്ങളുടെ രൂപമാറ്റങ്ങളാണ്, അല്ലാതെ ഒന്നുമേ ഇല്ല. ഈ വാക്ക് ദഹിരികളുടെ വാക്കും ഖുർആനിലാണിട്ടുള്ളത്. ഇപ്പം ഞാൻ ഓതിയത് 45:24 എന്നാണ്. ദഹിരികളുടെ വാദം വാക്കും ആയത്തും ഖുർആൻ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദഹിർ ദഹിരി
എന്ന ആ സംഭവം മുഹമ്മദ് നബിക്ക് അത് എടുത്തുന്നയിക്കാൻ അന്ന് എടുത്തുന്നയിച്ചപ്പോഴും അതിനെ നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവരുടെ വാദം കൃത്യമല്ലേ? ഇന്നും പ്രസക്തമല്ലേ? അതിനെന്താ അല്ല പറഞ്ഞ വാക്ക്? ഇബ്രാഹിം നബിയുടെ വാക്ക്. ഇബ്രാഹിം നബിക്ക് മരിച്ചവരെ ജീവിപ്പിച്ച തെളിവ് പറഞ്ഞല്ലോ നാല് പക്ഷികൾ. പിന്നെ ഒരാളെ ചോദിച്ചതിന് 100 കൊല്ലം ഉണക്കി പിന്നെ ഉറക്കി കടത്തിയ സംഭവം. അൽഗഹ്ഫ് ഗുഹാവാസികളുടെ 309 കൊല്ലം ഉറക്കി കടത്തിയ സംഭവമൊക്കെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതിന് തെളിവാകുമോ? ആണെങ്കിൽ അത് അക്കാലത്ത് തന്നെ ഇപ്പോൾ ഈസാ നബി മരിച്ചവർ ജീവിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഈസാ നബി ഒരാളെ മരിച്ച ഒരാളെ അപ്പം തന്നെ പുനർജനിപ്പിച്ചുവെങ്കിൽ അന്നത്തെ ആളുകളൊക്കെ അതിലേക്ക് കൂടുമായിരുന്നില്ലേ? ഇതൊരു വെറുതെ അസാത്യുർ ലവലിനല്ലേ? മരിച്ച ഒരാൾ ജീവിപ്പിച്ചു, ഇന്നിപ്പോൾ നമ്മളെ മുന്നിൽ ഒരാൾ മരിച്ചവരെ ജീവിപ്പിച്ചാൽ നമ്മളൊക്കെ അത് വിശ്വസിച്ചു പോവില്ലേ? അപ്പോൾ ആ സംഭവം വെറുതെ പറയണം. നമുക്ക് ബോധ്യമാണെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ പക്കമായ ഒരു കൃത്യമായ തെളിവ് വേണം. തെളിവില്ലാതെ പറയാണ്. ഇത്രേ എനിക്ക് ഈ വിഷയത്തിൽ വന്ന് വെറുതെ അങ്ങ് ഈ ധൈര്യകളെ പറ്റി ഒരു ആയത്ത് പറയാമെന്ന് വിചാരിച്ചതാണ്. പിന്നീട് നമ്മൾ മാസാന്ത ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദും തുമ്പി ഹയർ ചോദ്യോത്തരമുണ്ടോ? ആയിക്കോട്ടെ. ഖുർആനിൻ്റെ പുനർവായന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം സെയ്ദലവി അൻസാരി ഖുർആൻ സുന്നത്ത് സൊസൈറ്റിൻ്റെ ഒരാൾ ഖുർആൻ പുനർവായന നിസാ എന്ന് പറഞ്ഞാൽ ദുർബലർ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് ഖുർആനിൻ്റെ പുനർവായനയിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഖുർആനിൽ ഈ ഖുർആൻ്റെ പുനർവായന എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് സത്യത്തിൽ ഖുർആനിനോടുള്ളൊരു ധിക്കാരപരമായ മനോഭാവമാണ്. കാരണം ഖുർആനിൽ ഇപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ എന്ന വാക്കിന് അർത്ഥം അങ്ങനെ തന്നെയാണ്. പിന്നെ നിസാ എന്ന് പറഞ്ഞാൽ ദുർബലർ, അങ്ങനെ ആ വാക്കിന് അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ഡിക്ഷണറിയിൽ ഒരു വാക്കിന് ധാരാളം അർത്ഥമുണ്ടാകും. ആ അർത്ഥമൊക്കെ കൂടി ഇവിടെ സൂട്ടാകുമോ? ഇപ്പം നിസാഇന് ദുർബലർ എന്ന ഇയാൾ അർത്ഥം പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ സൂറത്തുൻ നിസാ 4-ാം അധ്യായം നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണല്ലോ, അതെടുത്ത് നിങ്ങൾ തുടക്കം മുതലേ നിങ്ങൾ വായിച്ചു നോക്കി. ഖുർആനിൽ പറഞ്ഞ നിസാ ഒക്കെ എടുത്ത് നോക്കി, അവിടെയൊക്കെ ദുർബലർന്ന് സൂട്ടാകുമോ നോക്കുക. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ പറ്റി പറഞ്ഞിടത്തും നിസാ എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മുഹമ്മദ് നബിയുടെ ദുർബലർ എന്നാണോ? ഫങ്ക്യുഹു മാ ത്വാബലക്കും മിനൻ നിസാ, നിങ്ങൾ നിസാകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ദുർബലർന്ന് വിവാഹം കഴിച്ചോളൂ എന്നാണോ? യൂസുഫ് നബിയുടെ സംഭവം പറയുന്നിടത്ത് നിസായിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ യൂസുഫ് നബിയെ ആകർഷിച്ചത് ഈ ദുർബലരാണോ? ഏതായാലും നിങ്ങൾ അത് നോക്കി. മുഹമ്മദ് എന്ന് പറയും ഇവിടെയൊക്കെ എന്താണെന്നറിയോ, ഒരു ഫന്നിൻ്റെ ആളുകൾ ആ വാക്കിന് പ്രത്യേക അർത്ഥം പറയും. അറബിയിൽ ലുഗത്തൻ ഇസ്തിലാഹൻ അങ്ങനെ രണ്ട് രീതിയിൽ അർത്ഥമുണ്ട്. ഇപ്പോൾ സ്വലാ എന്ന് പറഞ്ഞാൽ ദുആ പ്രാർത്ഥനയാണ് അതിൻ്റെ അർത്ഥം. സ്വാമ എന്ന് പറഞ്ഞാൽ സക്കത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. ഹജ്ജ എന്ന് പറഞ്ഞാൽ കസദ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശം അതല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വേഷം കെട്ടി പ്രത്യേക രീതി ചെയ്യുന്ന മക്കത്ത് ചെന്ന് അവിടെ തവാഫ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുക. സ്വാമ എന്ന് പറഞ്ഞാലോ, നോമ്പ് എന്ന് പറഞ്ഞാലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി അടക്കൽ തന്നെയാണ് സ്വാമ. അല്ലാതെ അതിന് മുണ്ടാണ്ടിരിക്കുക. ഖുർആൻ മറിയം ബീവിനെ പറഞ്ഞിടത്ത് ബനയ്യ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ സാധാരണ സൗം നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്വല എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കേവലം പ്രാർത്ഥനയാണ്, കൈ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ. ഇവിടെ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന, അപ്പോൾ ഓരോ അതിൻ്റെ ഫന്നുകൾ അതിൻ്റെ അവകാശികൾ അതിന് പ്രത്യേക സാങ്കേതികമായ ചില അർത്ഥങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. കേവലം അർത്ഥം നോക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഫീസിൽ കാത്തീബ്, കാത്തീബ് എന്ന് പറഞ്ഞ അർത്ഥം കണക്കപ്പിള്ളയാണ്, ക്ലർക്കാണ്. അൽ കാത്തീബ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ പേനെടുത്ത് എഴുതുന്നവരൊക്കെ കാത്തീബാകുമോ? ആ അതിൻ്റെ ആളുകൾ അതിന് വെച്ചത് അൽ കാത്തിബ് എന്ന് പറഞ്ഞാൽ ക്ലർക്കിന് വേണ്ടിയിട്ടാണ്. ഹാസൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ക് കൂട്ടുന്നവൻ. ഹാസൂബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനല്ല ഇപ്പം എന്ന് പറയുന്നത്. അൽ ഹാസൂബ്, ഹാസൂബ് ലാലി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആളുകൾ ഈ കമ്പ്യൂട്ടറിനപ്പം അത് പറയുന്നത്. കമ്പ്യൂട്ടർ വെറും കണക്കൂട്ടുന്ന പണിയുള്ളൂ, വേറെ എന്തൊക്കെ പണിയുണ്ട്? അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗം അതിനെന്തർത്ഥത്തിൽ വെച്ചോ ആ അർത്ഥമാണ് പിന്നെ അതിന് ഉദ്ദേശിക്കപ്പെടേണ്ടത്. ഭാഷാർത്ഥം കൊണ്ട് എല്ലായിടത്തും അത് ഫിറ്റാക്കാൻ പറ്റുമോ? മുഹമ്മദ് എന്നാണ് സ്തുതിക്കപ്പെട്ടവൻ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് അർത്ഥം? അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുല്ല, അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ് എന്നർത്ഥത്തിലാണ്.
മുഹമ്മദ് ബിനി അബ്ദുല്ലാഹി ബിനി അബ്ദുൽ മുത്തലിബിൻ ഖുറശി അൽ ഹാഷിമി അൽ മക്കി, മക്കക്കാരനായ ഹാഷിം വംശത്തിൽപ്പെട്ട, ഖുറൈഷിയിലെ ഹാഷിം വംശത്തിൽപ്പെട്ട മുത്തലിബിൻ്റെ മകൻ അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ് എന്നാണ് അവിടെ സ്തുതിക്കപ്പെട്ടവനാണ്. അത് ആർക്കും ആകാം എന്നൊക്കെ പറഞ്ഞാൽ ഈ പുനർവായനക്കാർ ഉദ്ദേശിച്ചപ്പോൾ എവിടെ എത്തി? സെയ്ദ് അലി അൻസാരിൻ്റെ ആ ഗ്രൂപ്പ് ഇപ്പോൾ എവിടെ എത്തി എനിക്കറിയില്ല. നിസ്കാരമില്ല, നോമ്പുമില്ല, ഹജ്ജുമില്ല, അങ്ങനെ കുറേ ഖുർആനിലെ പദങ്ങൾ എടുത്തിട്ട് ഒരു സംഗതിയില്ല. യോമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ എന്താണ്? യോമുൽ അവ്വൽ ഒരാൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ, യോമുൽ ആഖിറോ മരിച്ചു പോകുമ്പോൾ തന്നെ. അപ്പോൾ പരലോകമല്ല, ഒന്നുമില്ല അത്രേ. ഞങ്ങൾ ഖുർആൻ ഇങ്ങനെയൊന്നും വളച്ചൊടിച്ചിട്ടൊന്നുമല്ലല്ലോ ഈ പരലോകമല്ല ഇല്ല. അപ്പോൾ ദഹിരികൾ പറഞ്ഞ നോക്കി ഇപ്പോൾ കണ്ടില്ലേ, ഖുർആൻ അക്കാലത്തുള്ള ആൾക്കാർ തന്നെ സെയ്ദരി അൻസാരി പറഞ്ഞ ഇങ്ങനെ ഇല്ലാത്ത അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, സാമാന്യ ബുദ്ധിക്കും ശാസ്ത്രജ്ഞാനത്തിനും എതിരായി വരുന്നതിനെയാണ് അവർ വിമർശിച്ചത്. ഇത് ഖുർആൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഖുർആൻ്റെ ആൾക്കാരാന്ന് പറയുകയും ചെയ്യുക, ഇല്ലാത്ത അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വൈദ്യുതിപ്പിക്കുക ചെയ്യുന്നത്. സലീം പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. എന്താ സമാധാനം? ഇവിടുന്ന് ആ വാക്കിനർത്ഥമുള്ളത് സലിമ ഇന്ന് എന്നെ മുത്താദ്യാക്കിയതാണോലോ അസ്ലമ വേറൊരു ഒരാൾ പറഞ്ഞതാ. തെറ്റാണത്, സലീമിനെ മുത്താദ്യാക്കിയതല്ല അസ്ലമ. അസ്ലമ എന്ന് പറഞ്ഞതിന് ഇസ്തസ്ലമ എന്നാണ് അർത്ഥം. അസ്ലം ഇബ്രാഹിം നബിനോട് അസ്ലിം എന്ന് പറയുമ്പോൾ അസ്ലം തുലി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം നൽകുന്നവന് അർത്ഥം പറഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അള്ളാഹ്ക്ക് മൂസാ ഇബ്രാഹിം നബി സമാധാനം കൊടുക്കണോ? എന്താണ് ഈ പറയുന്നത്? അപ്പം നമുക്ക് തോന്നിയതുപോലെ ഖുർആനിനെ ഒരാളും പറയാത്ത ഇയാൾ അങ്ങ് പറയല്ല, അത് വെറുതെ അങ്ങ് പറയുന്നതാണ്. ഈ ഒരു വാക്കിന് ഡിക്ഷണറിയിൽ പല അർത്ഥം ഉണ്ടാവും. അതിൻ്റെ സന്ദർഭം അതിൻ്റെ മക്കാമൊക്കെ നോക്കിയിട്ടാണത് തീരുമാനിക്കേണ്ടത്. അത് കുനർ അതുകൊണ്ട് ഇപ്പോൾ സെയ്ദ് അലി അൻസാരി വലിയ പിന്നെ പണ്ഡിതനൊക്കെ തന്നെയാണ്, ഞാൻ അയാളെ തിരുത്തല്ല. പക്ഷേ അയാളത് കേട്ടോടത്തോളം എനിക്ക് അത്ര ഒരു കയമ്പ് തോന്നിയിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്കളിലൊരു നിരീശ്വരവാദിയാണോ എന്നാണ്. നിരീശ്വരവാദിയോ? നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരവാദിയാണോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളതിനെ നിങ്ങൾ വാദിച്ചും കോടതിയെ വാദിച്ചു ജയിക്കുന്നത് പോലെ തർക്കിച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്കങ്ങനെ ഈശ്വര നിരീശ്വരവാദിയല്ല. നമ്മൾ നിങ്ങൾ ആദ്യം ഉണ്ട് എന്ന് തെളിയിക്കി, എന്നിട്ട് പിന്നെ നിഷേധിക്കാം എന്നതാണ്. ഒരു സ്വതന്ത്ര ചിന്തകനാണ് ഞാൻ. ഈ സ്വതന്ത്ര ചിന്തകൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ ഒരു ആവശ്യം കാണുന്നില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ അത് രണ്ടിനും തെളിവുകളില്ലാത്തത് കൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞവരാണ് തെളിവുകൾ കൊണ്ടുവരേണ്ടത്. അത് ശാസ്ത്രജ്ഞാനത്തിൻ്റെ ഭാഗമായി പരിശോധിച്ചിട്ട് അന്നേരത്തെ തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ തള്ളും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെമാർ ഈശ്വരവാദിയല്ല, ഞാൻ നിരീശ്വരവാദി എന്ന് പറയേണ്ടതില്ല. ഈശ്വരങ്ങൾ വാദിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും, എങ്കിലും എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ദുംതും ബിഖൈർ. നമസ്കാരം.